ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപിക്സ്. നമുക്കറിയാം ഈ അടുത്ത ടൊയോട്ട അവരുടെ ഇന്നോവ ഹൈക്രോസ് ലോഞ്ച് ചെയ്തു വന്ന ഇത്രയും കാലം നമ്മൾ ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരുപാട് ഫീച്ചേഴ്സൊന്നും തരാത്ത അത്യാവശ്യം റിലയബിൾ അത്യാവശ്യം ആക്ച്വലി നല്ല റിലയബിൾ ആയിട്ടുള്ള വണ്ടികൾ തരുന്ന ഒരു ബ്രാൻഡായിട്ടാണ്. മാത്രമല്ല ആദ്യം ഇന്നോവ വന്നപ്പോഴും അല്ലെങ്കിൽ അതിന് മുമ്പ് കോളേജ് ഉണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഫോർച്യൂണർ ആയിക്കോട്ടെ ടൊയോട്ടയുടെ സ്വന്തമായിട്ടുള്ള ഏതൊരു വാഹനം ആയിക്കോട്ടെ അതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് സെയിൽസ് കിട്ടിയിട്ടുള്ളതും ഡീസൽ വണ്ടികൾക്കാണ്. പെട്രോൾ ഉണ്ടായിരുന്നു പണ്ടൊക്കെ, പണ്ട് ഇൻ ദ സെൻസ് ഈ അടുത്തൊക്കെയാണ് വന്നത് 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനൊക്കെ അവർ കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും പെട്രോൾ പക്ഷെ അവർ കൊണ്ടുവന്നെങ്കിലും അതിനങ്ങനെ ഒരുപാട് സെയിൽസ് ഒന്നും അല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല പണ്ടും ഇല്ല. പക്ഷേ എന്നാൽ ഈ ഒരു വണ്ടിയിലൂടെ ടൊയോട്ട കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഇതിനകത്ത് ഡീസൽ ഇല്ല. അതായത് ടൊയോട്ട ഇത്രയും കാലം ഒരു അവരുടെ മെയിൻ പോയിൻ്റായിട്ട് അല്ലെങ്കിൽ കീ പോയിൻ്റായിട്ട് വെച്ചിരുന്നൊരു സംഭവം ടൊയോട്ട ഇതിനകത്ത് കൊടുത്തിട്ടില്ല. മാത്രമല്ല ഇന്നോവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം, അതായത് 2005 നമുക്ക് ആദ്യമായിട്ട് ഇന്നോവ എന്ന് പറയുന്ന വാഹനം ഇവിടെ വരുന്നത്. അതിന് മുമ്പ് കോളേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് പോലെയാണ് ടൊയോട്ട ഇന്നോവ ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏകദേശം 17 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇന്നോവ ഇവിടെ ഇറങ്ങിയിട്ട്. ഇത്രയും കാലമായിട്ടും ഡീസൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്ന വാഹനമാണ് ഇന്നോവ. അത് ഈ അടുത്ത് തന്നെ ഡീസലിന് ബുക്കിംഗ് എടുക്കുന്നതൊക്കെ നിർത്തിയായിരുന്നു, എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ട്. നമ്മുടെ എന്തോ ഒരു പൊല്യൂഷൻ ടെസ്റ്റിലായ 2.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഫെയിൽ ആവാൻ പറ്റുമോ ചെയ്തു, അതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ടൊയോട്ട തന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അവർ ബുക്കിംഗ് കൂടുതലായതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക്, അതായത് അവർക്ക് പെട്ടെന്ന് വണ്ടി ഡെലിവറി കൊടുത്തു തീർക്കാനായിട്ട് ഞങ്ങൾ പുതിയ ബുക്കിംഗ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അതിലേക്ക് നമുക്ക് പോകണ്ട. ഈ ഒരു വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ഞാനിതിനെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് പറയേണ്ട കാരണം, ഇത് ഇന്നോവയാണ്. പക്ഷേ ഇന്നോവയായിട്ട് ഇതിനൊരു ബന്ധമില്ല. നമ്മൾ നേരത്തെ ഇന്നോവ നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ ഇല്ല, പിന്നെ ലാഡർ ഫ്രെയിം അല്ല. അടുത്ത മെയിൻ പോയിൻ്റ് ഫീച്ചേഴ്സാണ്. നമുക്ക് ഇതിനു മുമ്പ് വന്ന ഏത് ജനറേഷൻ ഇന്നോവ ആയിക്കോട്ടെ, ഒന്നും ഭയങ്കര അപ്പ് മാർക്കറ്റായിട്ടുള്ള വണ്ടികളൊന്നും ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റി, റിലയബിലിറ്റി ഒക്കെ ഓക്കെ. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ചുള്ള ടെക്കോ ഫീച്ചേഴ്സൊന്നും ആ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു വേറെ ലെവൽ സാധനമാണ്. നമ്മൾ ഒരിക്കലും ടൊയോട്ടയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത സംഭവങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. ഫീച്ചേഴ്സും ഉണ്ട്. എനിക്കറിയാം ഒരുപാട് പേര് ഇതിനകത്തുള്ള പകുതി ഫീച്ചേഴ്സും ചിലപ്പോൾ ഉപയോഗിക്കില്ലായിരിക്കും. പക്ഷെ അതല്ല ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടത് ഫീച്ചേഴ്സാണ്. എത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ടോ അത്രത്തോളം നല്ലതെന്നാണ് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം പറയുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, എന്തായാലും കുഴപ്പമില്ല. ആൾക്കാർക്ക് വേണ്ട അനുസരിച്ചാണല്ലോ കമ്പനികൾ കൊടുക്കുന്നത്. ഇത്രയും കാലം സുസുക്കി അങ്ങനെയായിരുന്നു, ഫീച്ചേഴ്സൊന്നും കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ പുതിയ വരുന്ന ഫേസ് ലിഫ്റ്റ് വണ്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സുസുക്കിയും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാരുതി സുസുക്കിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്, പുറത്തും സുസുക്കി ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. എന്തായാലും സുസുക്കിയുടെ ആ ഒരു പാത തന്നെയാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ടൊയോട്ടയും ഫോളോ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മളൊരു ടൊയോട്ട വണ്ടിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫീച്ചറാണ് പാനറോമിക് സൺറൂഫ്. അതുണ്ട്. ആദ്യത്തെ കാര്യം, ഫോർച്യൂണർ പോലുള്ള ഇതിനേക്കാൾ ഒരുപാട്, ഏകദേശം ഇതിൻ്റെ 2.5 ലക്ഷം വിലയുണ്ടെന്ന് പറയും. ഇതിനിപ്പോൾ ഒരു 35 ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ ഫോർച്യൂണറിൻ്റെ ഇന്നത്തെ കാലത്ത് 64 ലക്ഷം രൂപയുണ്ട് ടോപ്പ് എൻ ജി ആർ സ്പോർട്ടിന് കേരളത്തിലുണ്ടോട്. അപ്പോൾ അത് വേറെ ഒരു സംഭവമാണ്. ഫോർച്യൂണറിൻ്റെ പുതിയൊരു ജനറേഷൻ അപ്ഡേറ്റ് ഡ്യൂ ആയി നിൽക്കുകയാണ്. അത് വരുമ്പം ചിലപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അകത്ത് ആഡ് ആവുമായിരിക്കും. ഇനിയിപ്പോൾ അത് ബോഡി ഓൺ ഫ്രെയിം മാറി നമ്മുടെ നോർമൽ മോണോകോക്കിലേക്ക് പോകേണ്ടിരുന്നാൽ മതി. അതങ്ങനെ പോവാണെങ്കിൽ ഫോർച്യൂണറിൻ്റെ ഒരു റെക്കേർഡ് അപ്പീലൊക്കെ പോവായിരിക്കാം, പോവില്ലായിരിക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഡിഫൻഡർ നോക്കുകയാണെങ്കിൽ അതുവരെ മോണോകോക്കാണ്. ടൊയോട്ടയ്ക്ക് അങ്ങനെ ഒരു നല്ല മോണോകോക്ക് വണ്ടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ ഒരു വലിയ സ്റ്റെപ്പപ്പ് ആ വാഹനത്തിന് വരും. ഇപ്പോൾ ആ വണ്ടിക്ക് ഭയങ്കര ബോഡി റോളാണ്. അതുമാത്രമല്ല അതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും ഒട്ടും കമ്പോസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയൊന്നും അല്ല ഫോർച്യൂണർ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാടി ചാടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവും, ഒരു ബോഡി ഓൺ ഫ്രെയിമിൻ്റെ ലംബിനെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇന്നോവ ഹൈക്രോസ് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ടൊയോട്ടയുടെ TNGA-C ആർക്കിടെക്ചറിൽ അണ്ടറിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തുള്ള ഒരുപാട് വാഹനങ്ങൾ, അത് ഇതിൻ്റെ തന്നെ കുറച്ച് കട്ട് പ്രൈസ് വേർഷൻസ് ആണ് ടൊയോട്ടയുടെ അല്ലെങ്കിൽ ഡൈഹാറ്റ്സുവിൻ്റെ DNGA പ്ലാറ്റ്ഫോം. അത് DNGA-C പ്ലാറ്റ്ഫോമിന് അണ്ടറിലാണ് ഇന്തോനേഷ്യയിൽ ഇവർ വെലോസും അതുപോലെ അവാൻസും ഒക്കെ വിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ടാണ് ഇന്നോവ ക്രിസ്റ്റ, അതുപോലെ ഇന്നോവ ക്രിസ്റ്റ അല്ല, ഇന്നോവ ക്രിസ്റ്റ പണ്ട് വന്ന അങ്ങനെയായിരുന്നു. പക്ഷേ അതല്ലാതെ ഇത് നോക്കുകയാണെങ്കിൽ ഇന്നോവ ഹൈക്രോസും ഇന്തോനേഷ്യയിൽ ഇന്നോവ സീനിക്സും അവരിറക്കിയത്. ഈ രണ്ട് വണ്ടികളും മോണോകോക്കാണ്, അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി രണ്ടും സെയിം വണ്ടികൾ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇന്നോവ ക്രിസ്റ്റ പോലെ അലോയ്സിലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമായിരിക്കും, പക്ഷെ അതൊന്നുമില്ല. എല്ലാം സെയിം ആണ്. സ്പെക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അവർ ഇന്തോനേഷ്യയിൽ ഇറക്കിയാലും ഇവിടെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്തായാലും അങ്ങനെ ടൊയോട്ടയും മാർക്കറ്റിനനുസരിച്ച് നീങ്ങാൻ തുടങ്ങി എന്ന് പറയാം. ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, റിലയബിലിറ്റി മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് വേണ്ടത്. റിലയബിലിറ്റി ഒരു സൈഡ്, അത് സുസുക്കി കൊടുക്കുന്നുണ്ട് ഏറ്റവും ലോ ബഡ്ജറ്റിൽ, അതായത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിലയബിലിറ്റി. എന്ന് വെച്ചാൽ വണ്ടി എത്ര കാലം വേണമെങ്കിലും ഓടിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ് സുസുക്കി എടുക്കുന്ന ആൾക്കാർക്കുണ്ട്. പക്ഷേ ടൊയോട്ട എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവലിൽ നിന്ന കമ്പനിയാണ്. ഇപ്പോഴും പ്രീമിയം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. സുസുക്കിയുടെ കുറച്ച് റീബാഷ് വണ്ടികൾ, ഈ ഗ്ലാൻസ, അർബൻ ക്രൂസർ പോലുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പക്ഷേ അർബൻ ക്രൂസർ ഇപ്പോൾ ഇല്ല, അത് അവർ നിർത്തി. ഇപ്പോൾ ഗ്ലാൻസ മാത്രമേ ഉള്ളൂ ഒരു റീബാഷ്ഡ് വണ്ടിയായിട്ട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ബാഡ്ജ് എഞ്ചിനീയർഡ് വണ്ടിയായിട്ട് പറയാൻ പറ്റുന്ന.
ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ടൊയോട്ടയുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള വണ്ടികളിൽ ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും ഗംഭീര വണ്ടി ആവാനുള്ള സാധ്യതയുള്ള ഒരു വാഹനമായിരിക്കും ഇത് എന്ന്. കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം ടൊയോട്ടയുടെ സ്വന്തം വണ്ടിയാണത്, അല്ലാതെ വേറെ ഒന്നിൻ്റെയും കോപ്പിയുടെയോ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെയും കൂടെ കോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയൊന്നും അല്ല. ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെയും ഹൈറൈഡറിൻ്റെയും കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടൊയോട്ടയ്ക്ക് സ്വന്തമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആകെ ഹൈബ്രിഡ് സിസ്റ്റം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സുസുക്കിയാണ് ചെയ്തത് അല്ലെങ്കിൽ മാരുതി സുസുക്കിയാണ് ചെയ്തത് എന്ന് പറയാം. ഇത് പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഇത് എനിക്ക് തോന്നുന്നില്ല സുസുക്കിയായിട്ട് ഇതിന് വലിയ ബന്ധം ഉണ്ടാകുന്നത്. ഇത് ഫുള്ള് ടൊയോട്ട തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അതിപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ആയിക്കോട്ടെ, അതിൻ്റെ ചാസി ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ടൊയോട്ടയുടെ സ്വന്തമാണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ ഒരു പ്രോപ്പർ ടൊയോട്ട വണ്ടി കിട്ടാൻ പോവുകയാണ് എന്ന് കൂടി പറയാം. അതും നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വണ്ടി. ടൊയോട്ട എടുക്കുന്നവർക്ക് സാധാരണ ഫീച്ചേഴ്സ് വലിയ പ്രതീക്ഷ ഉണ്ടാവാറില്ല, പക്ഷേ ഇതിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണോ, 15 ഇൻഫോർട്ടെയിൻ സിസ്റ്റം വേണോ ഉണ്ട്, ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഡ്യുവൽ സോൺ എ സി വേണോ ഉണ്ട്, പാനറോമിക് സൺറൂഫ് വേണോ ഉണ്ട്, 18 അലോയ് വേണോ ഉണ്ട്, വയർലെസ് ചാർജർ വേണോ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ എല്ലാം കൂടെ പറയുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ആ പിന്നെ ഒരു സാധനവും കൂടെ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് റെയറായിട്ടുള്ള വണ്ടികളില്ല, റെയർ എന്ന് പറഞ്ഞാൽ പണ്ട് ഭയങ്കര റെയറായിരുന്നു, ഇപ്പോൾ പിന്നെ ഒരു 5-6 വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. നമ്മുടെ എഡാസ്, എഡാസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ടൊയോട്ട സേഫ്റ്റി സെൻസ് 3.0 എന്ന് പറഞ്ഞൊരു ഫോമിലാണ് ഇതിൻ്റെ എഡാസ് വരുന്നത്. എഡാസിൻ്റെ അകത്ത് വരുന്ന 5-6 ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാലമൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാ വണ്ടികളിലും ഇന്ത്യയിൽ എഡാസ് വന്ന് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പക്ഷേ അഗെയിൻ, ഞാൻ അവർ പുറത്തൊക്കെ ഇന്തോനേഷ്യയിലൊക്കെ എഡാസ് കൊടുക്കുമെങ്കിലും ഇവിടെ എഡാസ് കൊടുക്കുന്നു വിചാരിച്ചില്ല. ഇന്തോനേഷ്യയിൽ ഇതിനു മുമ്പ് ക്രിസ്റ്റയിൽ എഡാസ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്ത്യയിൽ അവർ കൊടുത്തില്ലായിരുന്നു ക്രിസ്റ്റയിൽ. ഇതിൽ പക്ഷേ അങ്ങനെയല്ല, എല്ലാം പ്രോപ്പറായിട്ട് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെ അവർ ഈ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ പൾസ് അറിഞ്ഞൊരു വണ്ടി ഇറക്കാമെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏകദേശം ഇത് അങ്ങനത്തെ ഒരു വണ്ടിയാണെന്ന് പറയാം. പിന്നെ സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് ഇമ്പോർട്ടൻസ്, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിൽ. അതിൽ എനിക്ക് ആകെ ഒരു ചെറിയ മിസ്സിംഗ് ആയിട്ട് തോന്നിയത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതുകൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ ഫ്രണ്ടിലത്തെ കാര്യമല്ല, ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, പക്ഷേ ബാക്കിലും കൂടി ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് സെക്കൻഡ് റോ യൂസേജിന് പറ്റിയ വണ്ടിയാണിതെന്ന് പറയായിരുന്നു. കാരണം സഫാരിക്കകത്ത് സെക്കൻഡ് റോയിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, അത് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയൊന്നും ആയിരിക്കില്ല. കാരണം ഈ ഹൈക്രോസിലുള്ള പകുതി സാധനങ്ങളും നമ്മുടെ സഫാരിക്കകത്തൊന്നും വരുന്നില്ല. അതിപ്പോൾ സെക്കൻഡ് റോയിൽ വരുന്ന ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് സെക്കൻഡ് റോ വരെ പവർ അഡ്ജസ്റ്റിലാണ് വരുന്നത്. അതായത് ഒരുപാട് രീതിയിൽ നമുക്ക് സെക്കൻഡ് റോ ക്രമീകരിക്കാൻ പറ്റും, ഒരുപാട് കംഫർട്ടും കൺവീനിയൻസിൻ്റെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനതാ പറഞ്ഞത് എല്ലാം കൂടെ പറയുന്നത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന്. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടുള്ളത് ഹൈബ്രിഡാണ്. അത് ഞാൻ ആക്ച്വലി ഇതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു, ഹൈബ്രിഡും കൂടെ പറയേണ്ടതായിരുന്നു. പക്ഷേ ഹൈബ്രിഡും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഡീസലിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ അവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഡീസലില്ല, പക്ഷേ എന്നാൽ ഡീസലിനേക്കാൾ മൈലേജും ഉണ്ട്, ഡീസലിനേക്കാൾ കൂടുതൽ ഫാസ്റ്ററുമാണ്. 9.5 seconds ആണ് 0 to 100 എടുത്താൽ ക്ലെയിം ചെയ്തിരിക്കുന്ന സമയം. ഡീസലാണെങ്കിൽ എൻ്റെ രൂപം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 12-13 second അടുത്ത് എത്തുമായിരുന്നു എടുക്കാൻ 0 to 100 എടുത്താൽ. അതിന് വെച്ച് നോക്കുമ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ്ലി ഫാസ്റ്റാണ്. 21.1 KMPL അവർ മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിറ്റിക്കകത്തൊക്കെ നമുക്കൊരു 16-17 വെച്ചൊക്കെ കിട്ടുമായിരിക്കും. ഹൈവേയിൽ പോവുകയാണെങ്കിൽ 20+ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, ഈ ഹൈബ്രിഡ് സിസ്റ്റം ഹൈവേയിൽ പോവുകയാണെങ്കിൽ സിറ്റിക്കകത്ത് ഓടുന്ന അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഓടില്ല. കാരണം നമ്മൾ ഒരുപാട് ഹൈ സ്പീഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പവർ പെട്ടെന്ന് കൺസ്യൂം ആവും, മാത്രമല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചാർജിങ് റേഷ്യോസ് കൂടും, അങ്ങനെ അതിനനുസരിച്ച് മൈലേജ് കുറയും, അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഹൈബ്രിഡ് സിസ്റ്റമുള്ള വണ്ടികളില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ഈ വണ്ടി റെവല്യൂഷനൈസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. എഡാസ് ഉണ്ടെങ്കിലും ഹൈബ്രിഡുള്ള വണ്ടികളില്ല, സ്ട്രോങ് ഹൈബ്രിഡ്, മൈൽഡ് ഹൈബ്രിഡ് സാധനങ്ങളൊക്കെ കാണുമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഡീസൽ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇത് ഈ സ്ട്രോങ് ഹൈബ്രിഡിലൂടെ, അത് ഒരു പവർഫുൾ സ്ട്രോങ് ഹൈബ്രിഡിലൂടെ നികത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ അർബൻ ക്രൂസർ ഹൈറൈഡറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്ട്രോങ് ഹൈബ്രിഡ് ആയിരുന്നെങ്കിലും അങ്ങനെ പഞ്ചി ആയിട്ടുള്ളൊരു സിസ്റ്റം ഒന്നും അല്ലായിരുന്നു, കുറച്ചൊരു ഭയങ്കര ഓടിക്കാൻ ഒരു സോസോ പോലത്തെ സിസ്റ്റം ആയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, 9.5 seconds അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കളി കളിച്ചാലും 10.5 to 11 seconds 0 to 100 എത്തും. ഇത്രയും വലിയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അത്യാവശ്യം നല്ല ടൈമിംഗ് ആണ്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അത് ലഭിക്കാൻ താല്പര്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്താൽ അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.